ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നെക്സ്റ്റ് ജെൻ റിക്സ് എന്നൊരു സ്ഥാപനം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇഷ്യൂസും അതിൽ എനിക്കെന്തൊക്കെ ഇഷ്യൂസ് വന്നിട്ടുണ്ട് എന്നുള്ളതും ഞാനിപ്പോൾ ഈ സമയത്തായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും. ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, വീഡിയോ അല്ല ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ തന്നെ. അതിന് കമൻറ്റ് ഒരുപാട് കമൻറ്റ്സ് എനിക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് എന്നെ പോലെ പെട്ടിട്ടുള്ള ഒരുപാട് ആളുകളെ നമുക്കതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പെട്ടിട്ടുള്ളതിൽ ഒരാളാണ് ഞാനും. അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളാണ് എനിക്കിതിൽ സംസാരിക്കാനുള്ളത്. ഒരുപാട് പേരിപ്പം സംസാരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യം ഞാൻ തന്നെയാണ് ആ ഒരു ഷോർട്ട് ഇട്ടേ തോന്നുന്നു. അതിൻ്റെ മുന്നേ ഞാൻ അത് അങ്ങനത്തെ ഒരു ആസ് എ സ്കാം എന്നുള്ള രീതിയിലൊരു വീഡിയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാനൊരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അതങ്ങനെ റീച്ചൊന്നും ആയിട്ടില്ല. പക്ഷേ അത്യാവശ്യം പേര് അതിന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഷെയർ ചെയ്തിട്ടുണ്ട് തോന്നുന്നു. അതിൽ ഒരുപാട് ആളുകൾ വന്ന് അപ്ഡേഷനൊക്കെ ചോദിക്കാറൊക്കെ ഉണ്ട്. ലാസ്റ്റ് എനിക്ക് കിട്ടിയൊരു അപ്ഡേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നത്തെ ഒരു സമയത്തെ. ഞാൻ അപ്ഡേറ്റ് ചെയ്തിരുന്നു, കമൻറ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ ദിവസം വരെയുള്ള ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് അപ്പോൾ ക്യാഷ് ഇനി കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്ക് ഒരു പിടിയുമില്ല. കാരണം അമൽ ഗോപൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബർ എന്ന് വെച്ചാൽ ഗൂം ഗെയിമിംഗ്, അങ്ങേര് വീഡിയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ബ്രോ അത്യാവശ്യം നന്നായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്, അപ്ഡേഷൻസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ ബ്രോ പറഞ്ഞിട്ടുള്ള ആ ഒരു ഗ്രൂപ്പ് സത്യം പറഞ്ഞ് എനിക്കറിഞ്ഞൂടാ. പ്രസിദ്ധ് എന്നോട് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ഗ്രൂപ്പിനെ പറ്റി, എന്നോട് സംസാരിച്ചിട്ടില്ല, എന്നെ അതിൽ ആഡ് ചെയ്തിട്ടുമില്ല, എന്നെ അതിൽ ആഡ് ചെയ്യുന്നതിനെ പറ്റി സംസാരിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു ഗ്രൂപ്പുണ്ടെന്ന് പറയുന്നു, അതിൽ 200-ൽ പരം അല്ലെങ്കിൽ 200-ലധികം ആളുകളുണ്ടെന്ന് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഗ്രൂപ്പിനെ പറ്റി ഒരു ധാരണയില്ല, ഞാനതിലില്ല. ഞാൻ നോക്കുന്നുണ്ട് അത് ആരാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കാണുന്ന ആർക്കെങ്കിലും ആ ഗ്രൂപ്പിനെ പറ്റി അറിയുന്നുണ്ടെങ്കിൽ എന്നെയും കൂടെ അതിൽ ഷെയർ ചെയ്യാനുള്ളൊരു വഴി പറഞ്ഞു തരിക, അല്ലെങ്കിൽ ഒരു ലിങ്കോ എന്തെങ്കിലും ഒന്ന് തരിക. അപ്പോൾ ഇന്നായിരുന്നു, ഇന്ന് December 30, ഇന്നായിരുന്നു ശരിക്ക് കഴിഞ്ഞ തവണ നവംബർ 22 എങ്ങാണ്ടായിരുന്നു അവർ ആ ചെക്കിൽ ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നത്. ഈ ചെക്ക് ഈ ഡേറ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടും എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ചെക്ക് കിട്ടിയ കാര്യങ്ങളൊക്കെ പല വീഡിയോസിലും ഓൾറെഡി ഉണ്ട്. കാരണം നമുക്ക് പേയ്മെൻറ്റ് കിട്ടാതെ അല്ലെങ്കിൽ ക്യാഷ് കിട്ടാതെ പി സിയും കിട്ടുന്നില്ല ക്യാഷും കിട്ടുന്നില്ല സിറ്റുവേഷൻ വന്ന് പല ആളുകളും കേസും കാര്യങ്ങളൊക്കെ ആയപ്പം അവിടെ നിന്നൊരു പ്രോമിസറി നോട്ടും ചെക്ക് ലീഫും അത് കിട്ടാനും സമയം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സമയം തന്നെ എടുത്തിട്ടുണ്ട്. ഓക്കെ ആയിട്ടാണ് അത് കിട്ടിയിട്ടുള്ളത്. ഈ കേസിൻ്റെ കാര്യമാണെങ്കിലും ഇതൊക്കെ തന്നെയാണ് പ്രശ്നം. നമ്മൾ കേസ് കൊടുക്കാൻ പോകുമ്പോൾ, ഞാൻ ആക്ച്വലി കേസ് കൊടുക്കാൻ പോയിട്ടില്ല, പക്ഷെ ഞാൻ അന്വേഷിച്ചു അതിനെപ്പറ്റി. അപ്പോൾ കേസ് കൊടുത്തിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഓൾറെഡി ഈ മുൻകൂർ ജാമ്യമല്ല പക്ഷേ അതുപോലെയുള്ള എന്തോ ഒരു സംഭവം അവർ ഓൾറെഡി പ്രസീത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്ര സമയത്തിനുള്ളിൽ ആണ് ക്യാഷ് കൊടുക്കാൻ പറ്റുള്ളൂ എന്നും, അതിൻ്റെ ഇടയിൽ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അത് ഇഷ്യൂസ് ആവാണ്ടിരിക്കാനുള്ള എന്തോ ഒരു കാര്യം ലീഗലി ഉള്ള തന്നെ എന്തോ ഒരു കാര്യം അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് ഓൾറെഡി പ്രസീത്. അതുകൊണ്ട് തന്നെ കേസും തള്ളിപ്പോവാന്നാണ് പറഞ്ഞത്. കേസ് കൊടുത്തവരോടൊക്കെ പറ്റൂല എന്നുള്ള രീതി കേസ് ക്ലോസ് ആവുന്നൊരു സിറ്റുവേഷനാണുള്ളത്. അപ്പോൾ കേസ് കൊണ്ട് വലിയ കാര്യമുണ്ടോയെന്ന് സത്യം പറഞ്ഞാൽ എനിക്കും അറിഞ്ഞൂടാ. അങ്ങനെ ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നതെന്ന് വെച്ചാൽ 22 നവംബർ 20 അങ്ങാണ്ട് ചെക്ക് സബ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ ചെക്ക് സബ്മിറ്റ് ചെയ്തു, പിറ്റേ ദിവസം എനിക്ക് മെസ്സേജ് വന്നു ചെക്ക് മടങ്ങി എന്ന് പറഞ്ഞിട്ട്. മടങ്ങി ഞാൻ വിളിച്ചു, വിളിച്ചപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ അവരുടെ ഏകദേശം ഒരു 3-4 കോൺടാക്ട് നമ്പർ ഉണ്ട്. അതിൽ ഒരു നമ്പറിൽ വിളിച്ചപ്പോൾ പ്രസീത് ഏട്ടൻ്റെ അമ്മ എടുത്തു. ഞാൻ പ്രസീത് ഏട്ടനും പ്രസീത് ബ്രോയും പ്രസീത് എന്നൊക്കെ പറയുന്നുണ്ട്, അത് ക്ഷമിച്ചേക്കണം. പ്രസീത് ബ്രോയുടെ അമ്മ ഫോൺ എടുത്തിട്ട് എന്നോട് പറഞ്ഞു അവൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു, അവൻ എന്തോ യൂസഫ് അലി എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ചെയ്തത് തോന്നുന്നു, അവൻ ആ ലോകത്തെങ്ങും കാണാത്ത ഓഫർ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു. അല്ലാതെ പുതിയ കാര്യങ്ങളൊന്നും അതിലില്ല. പിന്നെ അമ്മയായതുകൊണ്ടും, അമ്മ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരു ഇമോഷനാണ്, അല്ലെങ്കിൽ നമുക്ക് നമ്മളെന്തും നമ്മൾ പിടിച്ചു നിൽക്കും അമ്മ എന്ന് പറയുന്ന ഒരു കാര്യത്തിനുമില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊന്നും തിരിച്ച് തർക്കിച്ചൊന്നും പറയാനൊന്നും പറ്റില്ല. ഞാൻ എൻ്റെ സിറ്റുവേഷൻ പറഞ്ഞു. പിന്നെ എനിക്ക് നഷ്ടപ്പെട്ടുള്ള ക്യാഷ് എന്ന് പറഞ്ഞാൽ 179 3 പി സിയുടെ 179,000 രൂപ എനിക്ക് ഇന്നവിടെ ലോക്കായി കിടപ്പുണ്ട്. ആ ക്യാഷ് എപ്പോൾ കിട്ടുന്നോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതാണെങ്കിൽ ആ സമയത്ത് ക്രെഡിറ്റ് കാർഡ് വഴിയാണ് ആ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. 175 ബില്ല്, ക്രെഡിറ്റ് കാർഡ് ആയതുകൊണ്ട് കുറച്ചുകൂടെ ക്യാഷ് വരും, 4 രൂപ എക്സ്ട്രാ എന്തോ വരുമെന്ന് പറഞ്ഞിട്ട് ആണ് 179 ഞാൻ അവിടെ പേ ചെയ്തിട്ടുണ്ട്.
അതിനുശേഷം എനിക്ക് പ്രോപ്പർ അപ്ഡേഷൻസ് ഒന്നും കിട്ടിയിട്ടില്ല, എല്ലാവരെയും പോലെ തന്നെ ഒരു അപ്ഡേഷനും കിട്ടിയിട്ടില്ല. കറക്റ്റ് സമയം അപ്പോൾ ഞാൻ വിളിച്ചു, അപ്പോൾ എന്നോട് പറഞ്ഞു ആ പി സി റെഡി ആവുന്നേ ഉള്ളൂ, എനിക്കൊരു കുറച്ച് സമയം കൂടെ വേണമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ സമയം എടുത്തോളാം പറഞ്ഞു. അത് കഴിഞ്ഞ് ഏകദേശം ഒരു പിന്നെ ഞാൻ വിളിച്ചു. പിന്നെ വിളിക്കുമ്പോൾ പറയുന്ന നെക്സ്റ്റ് അവർ അന്ന് ആ സമയത്ത് എടുത്തിരുന്ന ഒരു അടവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറിയർ എന്നോട് പറയും, കൊറിയർ അയച്ചിട്ടുണ്ട്, ഞാൻ കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് ഓഫീസിലെ സ്റ്റാഫിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ അപ്ഡേഷൻ വാങ്ങിച്ചിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യും. എന്നിട്ട് പിന്നെ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. വൈകിട്ട് എങ്ങനെ വിളിക്കുമ്പോൾ പറയും, ഞാനിപ്പോൾ ഡ്രൈവിങ്ങിലാണ്, ഞാൻ വിളിച്ചോളാം എന്ന് പറയും. എന്നിട്ട് അതും ഒരു വിവരം ഉണ്ടാവില്ല. പിന്നെ പിറ്റേ ദിവസം പറയും, ഞാൻ ഓഫീസിലെ പയ്യന്മാരെ ഏൽപ്പിച്ചതായിരുന്നു, അവന്മാർ ചെയ്തില്ല, കൊറിയർ ഓഫീസിൽ വന്ന് കിടപ്പുണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നോട് അങ്ങനെ ഒന്നോ രണ്ടോ കേസിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ കൊറിയർ ഓഫീസിലെ നമ്പർ ഞാൻ തപ്പിയെടുത്ത് ഞാൻ വിളിച്ചിട്ടുണ്ട്. തപ്പിയെടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ ആ പൂജപ്പുര സൈഡിലുള്ള കംപ്ലീറ്റ് ട്രാക്കോൺസിൻ്റെ നമ്പർ ഞാൻ കളക്ട് ചെയ്തു, ഞാൻ വിളിച്ച് ഞാൻ എടുത്ത് നമ്പർ ഞാൻ കളക്ട് ചെയ്ത് ഞാൻ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. അവർ ഫോൺ എടുക്കില്ല കേട്ടോ, പ്രസീത് ബ്രോയുടെ ഇരട്ടിയാണ് അവന്മാർ, ഒട്ടും ഫോൺ എടുക്കില്ല, ഒന്നും സംസാരിക്കില്ല, ഒന്നും ചെയ്യില്ല. അങ്ങനെ കുറേ കഴിഞ്ഞു, വീണ്ടും കുറേ കഴിഞ്ഞ് കഴിഞ്ഞു, ഞാൻ അവിടെ പോയി. ഞാനൊരു തവണ നെക്സ്റ്റ് ജനിൽ ട്രിവാൻഡ്രം ഞാൻ പോയപ്പം അത് ക്ലോസ്ഡ് ആണ്, ഹോസ്പിറ്റൽ കേസാണെന്നൊരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ചു. ഞാൻ പറഞ്ഞതാണ് ബ്രോ ഞാൻ വരുന്നുണ്ട്, പക്ഷേ എന്നോട് അന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ തലേ ദിവസം ക്ലോസ് ആണെന്നാണ് എന്നോട് പറഞ്ഞത് കേട്ടോ, തലേ ദിവസവും ക്ലോസ് തന്നെ ആയിരുന്നു ആണ് ആ താഴത്തെ സെക്യൂരിറ്റി എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഹോസ്പിറ്റൽ കേസാണ്, തലേ ദിവസം ഞാൻ മെസ്സേജ് ചെയ്താണ് ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പം എന്നോട് പറഞ്ഞാൽ മതി ഹോസ്പിറ്റൽ കേസാണെന്നുള്ള കാര്യം. ഞാൻ അവിടെ പോയി, അന്ന് ഒരു ദിവസം ഞാൻ അവിടെ സ്റ്റേ എടുത്തു. ഞാൻ അന്ന് അപ്പോഴൊക്കെ ഞാൻ വിളിക്കുന്നുണ്ട്, കണ്ടിന്യൂസ് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബ്രോ എന്നോട് പറഞ്ഞതെന്നു വെച്ചാൽ പി സി, സോറി ഞാൻ പി സി എടുക്കാനാണ് കേട്ടോ ഞാൻ ഓഫീസ് പോയത്, അല്ലാതെ ഞാൻ പ്രസീത് ബ്രോനെ കാണാൻ പോയതല്ല. ഞാൻ പി സി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നോട് കളക്ട് ചെയ്യാൻ ഡയറക്റ്റ് വരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് ഞാൻ ഡയറക്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഞാൻ പറ്റുവാണെങ്കിൽ ഡയറക്റ്റ് കളക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോയത്. എന്നോട് പറഞ്ഞു രണ്ട് പി സി എങ്ങാണ്ട് ഓക്കെയാണ്. അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, കാരണം ഞാനാണെങ്കിൽ ഇത് നമ്മുടെ ഓഫീസിലോട്ട് എടുത്ത പി സി ആണ്, അവിടെ വർക്കേഴ്സ് അല്ലെങ്കിൽ പുതിയ സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്തിട്ട് പി സി ഇല്ലാത്തത് കൊണ്ട് മാത്രം അവർ ഹോൾഡ് ആയി നിൽക്കുന്ന സിറ്റുവേഷനാണ്, വർക്കാണെങ്കിൽ നല്ല തിരക്കും. ഞാൻ ഓഫീസിലെ ബോസിനെ ഞാൻ കൺവിൻസ് ചെയ്തിട്ടാണ് ഞാൻ ഇതിലോട്ട് ഈ നെക്സ്റ്റിനിലോട്ട് ഞാൻ കണക്ട് ചെയ്തത്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് നല്ല രീതിയിലുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ, എന്നെ അന്നൊന്നും ഫോൺ എടുത്തില്ല കേട്ടോ, ഒരു ഫോൺ ഫോൺ എടുത്ത് പോലും ഇല്ല. ഞാൻ എന്നിട്ട് അന്ന് അവിടെ സ്റ്റേ ചെയ്തു, ട്രിവാൻഡ്രത്ത് ഞാൻ എൻ്റെ സ്വന്തം ക്യാഷ് കൊടുത്തിട്ട് ഞാൻ സ്റ്റേ ചെയ്തു. പിന്നെ പിറ്റത്തെ ദിവസം ഞാൻ ഇതുപോലെ ഓഫീസിൻ്റെ അവിടെ പോയിരുന്നു, കുറേ നേരം ഇരുന്നു, ഞാൻ വിളിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു ഹോസ്പിറ്റൽ കേസാണ് ബ്രോ, പൊക്കോ ഞാൻ എക്സ്പെൻസ് എത്രയാണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തുതരാം, എന്തായാലും ഇന്ന ദിവസം ഞാൻ അവിടെ സിസ്റ്റം എത്തിക്കും. പിന്നെ അതിൻ്റെ മുന്നേ തന്നെ എന്നോട് കൊച്ചിയിൽ ഇവിടെ ഒരു ഫ്ലാറ്റിൽ സിസ്റ്റം എത്തിയിട്ടുണ്ട് എന്ന് വരെ പറഞ്ഞ് എന്നെ പറ്റിച്ചിട്ടുണ്ട്. അതും മനസ്സിലാക്കണം, പറ്റിക്കുന്നതിൻ്റെ എക്സ്ട്രീം ലെവൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞു ഇവിടുന്ന് കൊച്ചിയിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് സിസ്റ്റം, അത് ഒരു ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിലാണ്, അവനാണ് ഈ പെട്ടെന്ന് ലോക്ക് ചെയ്ത് അവനെ കൂടെ പോയി, അതുകൊണ്ടാണ് കിട്ടാത്തതെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അങ്ങ് അത്രയും കൊറിയർ ഫ്ലാറ്റ്, ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റ്, വണ്ടി എന്നൊക്കെ പറഞ്ഞ് പല തവണ പറ്റിച്ചിട്ടുണ്ട്. കൊറിയർ എന്നൊക്കെ പറഞ്ഞാൽ കൊറിയർ അത് കൊടുത്തിട്ട് വിടാം, പി സി ബിൽഡായിട്ട് പോലും, പക്ഷേ പറയാറ് എന്താണെന്ന് വെച്ചാൽ കൊറിയർ ഏൽപ്പിച്ചിട്ടുണ്ട്, കൊറിയർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പല തവണ പറ്റിച്ചിട്ടുണ്ട്. അങ്ങനെ പോയി, ഏകദേശം കുറേ കഴിഞ്ഞു, ഒരു വിവരമില്ലാത്തപ്പോഴാണ് ഞാൻ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടാക്കിയപ്പോഴാണ് പ്രോമിസറി നോട്ടും ചെക്ക് ലീഫും അയച്ചത്, അതും കുറച്ച് സമയം എടുത്തു അയച്ചുതരാൻ. അത് കഴിഞ്ഞ് നവംബർ 22 ചെക്ക് സബ്മിറ്റ് ചെയ്തു, ചെക്ക് മടങ്ങി, ഞാൻ ബാങ്കിൽ വിളിച്ചു, ആ ബാങ്ക് പറഞ്ഞു ചെക്ക് മടങ്ങിയിട്ടുണ്ടെന്ന് കളക്ട് ചെയ്തോളൂ. പിന്നോട് പറഞ്ഞു ഒന്നെങ്കിൽ കളക്ട് ചെയ്തോളൂ, അല്ലെങ്കിൽ ഇവിടെ തന്നെ വെച്ചാൽ മതി, ഇനി നെക്സ്റ്റ് എപ്പോഴാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് അന്നേരം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ റീസബ്മിറ്റ് ചെയ്തോളാം, പിന്നെ കൊണ്ടുപോയി കൊണ്ടുവരണമെന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. ഞാൻ എന്നിട്ട് പ്രസീത് ബ്രോയുടെ നമ്പറിൽ വിളിച്ചാൽ അമ്മയാണ് ഫോൺ എടുത്തത്, അമ്മ എന്നുള്ളൊരു ഇമോഷൻ നമുക്ക് എല്ലാവർക്കും ഉള്ളതുകൊണ്ട് സംസാരം ഞാൻ നല്ല ലിമിറ്റ് ചെയ്താൽ സംസാരിച്ച്, ഇങ്ങോട്ട് പറയാനുള്ളതെല്ലാം ഞാൻ കേട്ടു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തോ യൂസഫ് അലിയാന്ന് വിചാരിച്ചു എന്നും അങ്ങോട്ട് ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞു. അമ്മ ആയതുകൊണ്ട് തന്നെ തിരിച്ചൊന്നും പറയാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഒരു മകൻ ഒപ്പിച്ചു വെച്ച കാര്യങ്ങൾ അതിനമ്മ അതിന് എന്താ പറയുക മറുപടി പറയുന്നു, അതൊരു ജെന്യുവിൻ ആയിട്ടുള്ള കാര്യമല്ല. പ്രസീത് ഒപ്പിച്ച കാര്യങ്ങൾ പ്രസീത് മറുപടി പറയണം, അല്ല അമ്മയല്ല ഫോൺ എടുക്കണ്ടേ. പക്ഷേ എനിക്ക് അമ്മയോട് അതൊന്നും പറയാൻ എനിക്ക് നല്ല ഒരാക്കും പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ നോർമലി ഉള്ള പോലെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇനി അപ്പിനോട് പറഞ്ഞു വീട് വിൽക്കാനായിരുന്നു. ആ അമ്മ പറഞ്ഞ റീസണാണിത്, പൈസ എന്തുകൊണ്ട് ആ സമയത്ത് ബാങ്കിൽ വന്നിട്ടില്ല എന്നുള്ളതിന് അമ്മ പറഞ്ഞിട്ടുള്ള റീസണാണ്. ആ സമയത്ത് വീട് വാങ്ങാമെന്ന് പറഞ്ഞ ആളുകളുടെ ലോൺ എന്തോ ശരിയായില്ല, ബയേഴ്സിൻ്റെ ലോൺ എന്തോ ശരിയായില്ല, അതുകൊണ്ട് ഡേറ്റ് മാറി ഡിസംബർ 30 ഇനി പേയ്മെൻറ്റ് ബാങ്കിൽ അക്കൗണ്ടിൽ വരുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഇത്രയും ഞാൻ ക്ഷമിച്ചു, ഇനി ഞാൻ ക്ഷമിച്ചോളാം,
ഞാൻ എൻ്റെ ബോസ് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ടാണ് ക്യാഷ് എടുത്തിട്ടുള്ളത്. ആ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ലിലിപ്പം ഓൾമോസ്റ്റ് ഇത്രയും ഇപ്പം ഈ 1.70 എടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം അത്യാവശ്യം നല്ലൊരു എമൗണ്ട് പലിശയായിട്ട് അടച്ചു കഴിഞ്ഞു ആ ക്രെഡിറ്റ് കാർഡിൽ. ഇപ്പോഴും പി സിയും കിട്ടിയിട്ടില്ല, അതിൻ്റെ പേയ്മെൻറ്റും കിട്ടിയിട്ടില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു മോൻ അങ്ങനെ ആക്കണം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഞാൻ എന്നോട് പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും, അവൻ അങ്ങനെ ചെയ്തു പോയില്ല, അവൻ്റെ ദുഷ്ബുദ്ധിക്ക് എന്തോ ചെയ്തു പോയി എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു. December 30 ഇന്ന് ഞാൻ ബാങ്ക് പോയി ബാങ്ക് പോകുന്നതിന് മുന്നേ ഞാൻ വിളിച്ചു. ഇന്ന് എനിക്ക് ബാങ്കിൽ വിളിച്ച് പറഞ്ഞാൽ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ, പക്ഷേ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ച് നോക്കി. അപ്പോൾ ഫുൾ ബിസിയാണ് കോള്. അപ്പോൾ അമ്മ വീണ്ടും ഫോൺ എടുത്തു. അപ്പോൾ ഞാൻ ചോദിച്ചു പ്രസീതിയുടെ അമ്മയാണ് ആന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഒന്ന് ചെക്ക് സബ്മിറ്റ് ചെയ്യാൻ പോകട്ടെ എന്ന് ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞു ഡേറ്റ് പിന്നെ മാറി, എന്തോ പേപ്പർ ഇഷ്യൂസ് ഉണ്ട്, പേപ്പറിൽ എന്തോ ഡോക്യുമെൻറ്റ്സിൽ എന്തോ ഇഷ്യൂ ആയിട്ട് പേപ്പർ മടങ്ങിയെന്നോ, അപ്പോൾ വീണ്ടും റീസബ്മിറ്റ് ചെയ്യണം, January 15 ആകുമ്പോഴേക്കും പേയ്മെൻറ്റ് റെഡി ആകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്നാൽ ഞാൻ January 15 ഞാൻ ചെക്ക് സബ്മിറ്റ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞ കാര്യമാണ് January 15 ചെക്ക് സബ്മിറ്റ് ചെയ്യേണ്ട, പേയ്മെൻറ്റിൻ്റെ 20% ഗൂഗിൾ പേയിൽ അയച്ചു തരാം. എന്ന് വെച്ചാൽ 1.79 എൻ്റെ എമൗണ്ട്, എന്ന് വെച്ചാൽ ആ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ചാർജും കൂടെ കൂട്ടിയിട്ട് 1.79 എൻ്റെ എമൗണ്ട്. അതിൻ്റെ 20% എനിക്ക് ഈ January 15 ഗൂഗിൾ പേയിൽ, ചെക്കിൻ്റെ കാര്യം കഴിഞ്ഞു കേട്ടോ, ചെക്ക് പിന്നെ പറയുന്നില്ല. ചെക്ക് എന്നോട് പറഞ്ഞാൽ ബാങ്ക് പോയി തിരിച്ച് കളക്ട് ചെയ്ത് വെച്ചോളൂ എന്ന് പറഞ്ഞ്. എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ January 15 20% ഓഫ് എമൗണ്ട് ഗൂഗിൾ പേ വഴി അയച്ചു തരാം, ബാക്കി കുറച്ച് ഒരു 6 മന്ത് കൊണ്ട് തരാം. ഇതാണ് എനിക്ക് ലാസ്റ്റ് കിട്ടിയിട്ടുള്ള പ്രസീത് ബ്രോയുടെ അമ്മയുടെ കയ്യിൽ നിന്നുള്ള അപ്ഡേഷൻ, അല്ലാതെ വേറെ പ്രസീത് ബ്രോ ഡയറക്റ്റ് തന്നതൊന്നുമല്ല. പ്രസീത് ബ്രോയുടെ അമ്മ ഇന്ന് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇന്നൊരു 12 സമയത്ത് ഞാൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് January 15 20% ഓഫ് എമൗണ്ട് ഗൂഗിൾ പേ ആയിട്ട്. ചെക്കിൻ്റെ കാര്യം അതോടെ തീർന്നു കേട്ടോ. ചെക്ക് ഇനി യൂസ് ചെയ്യാൻ പറ്റുമോ, ഈ ക്യാഷ് ഇനി കിട്ടുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂട. എന്തായാലും ചെക്ക് കൊണ്ട് ഇനി ഉപകാരം എനിക്ക് തോന്നുന്നില്ല, അക്കൗണ്ടിൽ ക്യാഷ് ഒന്നും വരാൻ പോകുന്നില്ല. നവംബർ 20 ഡേറ്റിൻ്റെ ചെക്കാണ്, ഏകദേശം January February ആകുമ്പോഴത്തെ ആ ഡേറ്റിൻ്റെ ആ ചെക്കിൻ്റെ കാലാവധി കഴിയും. അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കി ഞാൻ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞാൽ ശരിയല്ല, കാരണം ഞങ്ങൾ എന്തോരം ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് എനിക്ക് പേയ്മെൻറ്റ് തന്നിട്ടുള്ളത്, ഈ 1.25 ലക്ഷം ഞാൻ തന്നിട്ടുണ്ട്, അത്രയും എമൗണ്ടോടെ ഞാൻ പലിശ അടച്ച് കഴിയുന്നുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും, മനഃപൂർവ്വം അല്ലല്ലോ അങ്ങോട്ട് ഇങ്ങോട്ട് എന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞു. നമുക്കിപ്പം അമ്മയായതുകൊണ്ട് ഒന്നും പറയാൻ വയ്യ. ഇപ്പോൾ ഞാൻ അമൽ ഗോപൻ്റെ അബ്രോയുടെ വീഡിയോ കണ്ടപ്പോൾ അതിൽ പറയുന്നുണ്ട് ഫാമിലിനെ ഇൻവോൾവ് ചെയ്തത് എന്നൊക്കെ പ്രസീത് ബ്രോ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടെന്നും. ഈ കോൾ എടുക്കാൻ വേണ്ടിയിട്ട് അമ്മയെ ആക്കിയിട്ടുള്ള അല്ലെങ്കിൽ അമ്മയെ അവിടെ കോൾ എടുക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രഷർ കയറിയിട്ട് പല ആളുകളും പല സിറ്റുവേഷനിലാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പം പറയുകയാണെങ്കിൽ ഞാൻ 1.79 ക്രെഡിറ്റ് കാർഡിൽ നിന്ന് എടുത്തതെങ്കിൽ ബാക്കി ആളുകൾ പലതും പണയം വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. പണയം വെച്ചവർക്ക് അത് തിരിച്ച് പലിശ അടക്കം എടുക്കേണ്ട സമയമായിട്ടുണ്ട്. പല ആളുകളും പണയം വെച്ചത് ഈ പി സി ഇട്ടിട്ട് ഈ പി സിയിൽ നിന്നൊരു റവന്യൂ ഉണ്ടാക്കിയിട്ട് അത് തിരിച്ചടക്കാമെന്നുള്ള പ്ലാനിൽ എടുത്ത് വാങ്ങിച്ചവരുണ്ട്. അവരൊക്കെ ഈ ബുദ്ധിമുട്ട് സഹിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ക്രെഡിറ്റ് കാർഡ് പൈസ ആണെങ്കിൽ അവർക്ക് അവരുടെ രീതിയിൽ. അപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മനഃപൂർവ്വം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ പോയി ചോദിച്ചു പ്രസീത് എവിടെയാന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു എറണാകുളത്ത് എവിടെയുണ്ട്, എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ, വിളിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്ക് വേറെ ഒന്നും പറയാനില്ല, നമുക്കൊന്നും ചെയ്യാനില്ല. കേസിന് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിലാക്കാന്നല്ലാതെ ക്യാഷ് കിട്ടൂല, അതങ്ങനെയാണല്ലോ. അതുകൊണ്ട് വെയിറ്റ് ചെയ്യാന്നുള്ളതേ ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അത്രേ ഉള്ളൂ. 15th 20% അയക്കും എന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. അത് ചെയ്യോ ഇല്ലേ എന്നുള്ളത് നമുക്കിനി കണ്ടറിയാം, ഒരുറപ്പുമില്ല. എന്തുറപ്പില്ല, നമ്മൾ ഇത്രയും നമ്മളെ പറഞ്ഞ് പറ്റിച്ചവർക്ക് ഇനിയും പറ്റിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും കാണില്ല. അതുകൊണ്ട് ഒരു പിടിയില്ല ഇനി അങ്ങോട്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്. ആ ക്യാഷ് കിട്ടുമോ, ഇനി ആ ക്യാഷ് പോയി എന്നങ്ങ് വിചാരിക്കണം ഒന്നും അറിഞ്ഞൂടാ. എന്തായാലും കിട്ടും എന്നുള്ള വിശ്വാസം തന്നെ മുന്നോട്ട് പോവാം. ഈ മീഡിയാസ് എന്തുകൊണ്ട് ഇത് എടുക്കുന്നില്ല, മീഡിയാസിൻ്റെ അടുത്ത് എത്താത്ത വിഷയമാണെങ്കിൽ മീഡിയാസുമായിട്ട് കണക്ഷനുള്ള ആരെങ്കിലുമൊക്കെ ഇതൊന്ന് എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന പണി. അങ്ങനെയെങ്കിലും ഒന്ന് ഇച്ചിരിയൂടെ ഒന്ന് ചൂടാവട്ടെ. ചില ആളുകൾ 2 കോടി എന്ന് പറയുന്നുണ്ട്, ചില ആളുകൾ 40 ലക്ഷമാണ് ലാസ്റ്റ് ഗ്രൂപ്പിൽ എന്തോ മീറ്റിംഗ് എന്നൊക്കെ പറയുന്നു. ആ ഗ്രൂപ്പോ ആ മീറ്റിംഗ് ഒന്നും എനിക്കറിയണ കേസല്ല. അത് അതിനെപ്പറ്റി അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരിക, എനിക്കതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാ. ഞാൻ ആ ഗ്രൂപ്പിലില്ല, അതിനെപ്പറ്റി ഒരു അപ്ഡേഷനും പ്രസീത് ബ്രോയുടെ ഡയറക്റ്റ് അപ്ഡേഷൻ കിട്ടിയിട്ട് എനിക്ക് ഏകദേശം 2-3 മാസമായി, ഒരു ഐഡിയ ഇല്ല. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും കൂടുതൽ അപ്ഡേഷൻ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ അതിൽ അപ്ഡേറ്റ് ചെയ്യാം. ഈ ഇതുപോലെ ഇഷ്യൂസ് ഉള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഇന്ന് എനിക്ക് കിട്ടിയുള്ള ഈ അപ്ഡേഷൻ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് അറിഞ്ഞുകൂടാ. ഉപകാരപ്പെടുവാണെങ്കിൽ അത് ചെയ്യാം, യൂസ് ചെയ്യാം.
അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി എന്തായിരിക്കും എന്ന് അറിഞ്ഞുകൂടാ. അപ്ഡേഷൻ കിട്ടുന്നവർ അറിയിക്കുക. എനിക്കെന്തെങ്കിലും അപ്ഡേഷൻ കിട്ടിയാൽ എന്തായാലും ഞാൻ ഒരു വീഡിയോ വേറെ ചെയ്യാം. ഓക്കെ, ബൈ.